നിങ്ങളിൽ ആർക്കെങ്കിലും ഇതൊരു നിർബന്ധമായിട്ടോ ഇതൊരു ഉപദേശം മാത്രം നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ, എനിക്കൊരു പ്രോജക്റ്റ് ഇന്ത്യയിൽ ഞാൻ ചെയ്യുന്നുണ്ട്, കേരളത്തിൽ. അതിതാണ്, 7 ഭവനങ്ങൾ ഈ ആത്മീയ ദാനങ്ങളുടെ പേരിൽ പാവങ്ങൾക്ക് വെച്ച് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ്. അതിവിടെ വരുന്നവർ കേട്ടാൽ മതി കേട്ടോ, അതുകൊണ്ട് ഓഫ് ചെയ്തേക്ക്, അല്ലാത്തവരുടെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവം തോന്നിക്കുന്നുണ്ടെങ്കിൽ, പ്രസ്തുത പ്രോജക്റ്റിൽ ദൈവം നിങ്ങൾക്ക് ഒരു ഭവനം പണിത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പ്രചോദനം തരുന്നുണ്ടെങ്കിൽ, അത് ഇടവകയിലെ മറ്റൊരു പ്രവർത്തനത്തെയും തടസ്സമാക്കിക്കൊണ്ടായിരിക്കരുത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇവിടെ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ട് ദൈവം മിച്ചം നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ മാത്രം മതി. ദൈവം നിങ്ങളോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രോജക്റ്റ്, ഈ ഒരു വർഷത്തെ എൻ്റെ പ്രോജക്റ്റ് അതാണ്. അതിന് ഏകദേശം 2 ഭവനങ്ങൾക്ക് എനിക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞു. ഓൾറെഡി ഞാനിതിനു മുമ്പ് ധ്യാനിപ്പിച്ച സ്ഥലങ്ങളിൽ നിന്നും അവരെനിക്ക് അതിനോട് പറഞ്ഞു, എനിക്ക് തന്നു കഴിഞ്ഞു, ഓൾറെഡി തന്നു കഴിഞ്ഞു അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എനിക്കിനി 5 ഭവനങ്ങൾ കൂടിയാണ് ഈ പ്രോജക്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ, അതിന് തക്കതായ രീതിയിൽ സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഒന്ന് ഈ കാര്യം കൂടി വെച്ച് സഹകരിക്കുക. ഇനി നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായും പ്രാർത്ഥിച്ച് എന്നെ സഹായിക്കുക. ഈ മേഖലയിൽ ആത്മീയ നിറവിൽ നല്ലൊരു കാര്യം ചെയ്യാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളെയെങ്കിലും നമുക്ക് അങ്ങനെ ഈശോയുടെ സ്നേഹത്തോടു കൂടി അവരുടെ കണ്ണീരൊപ്പാൻ, ഒരിക്കലും സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തവർക്കാണ് ഞാനിത് കൊടുക്കുക. ഇങ്ങനെയുള്ള ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഞാനിത് ഈ 7 ഭവനങ്ങൾ കൊടുക്കുന്നത്. എല്ലാ വർഷവും ഞാൻ ചെയ്യാറുള്ളതാണ്. അത് ഈ വർഷം ഞാൻ ഈ ശുശ്രൂഷയിൽ വന്നപ്പോൾ ഇവിടുന്ന് ലഭിച്ചാൽ എനിക്ക് സന്തോഷമായിരുന്നു. തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇതൊരു സജഷൻ മാത്രമാണ്. ഇത് നമ്മുടെ ധ്യാനവുമായിട്ട് മറ്റൊരു ബന്ധപ്പെട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉപദേശം മാത്രം. പ്രൈസ് ദ ലോർഡ്. തുടർന്നുള്ള ശുശ്രൂഷയുടെ സമയം, ഈ സമയത്ത് നിങ്ങൾ ഗാഢമായി പ്രാർത്ഥിക്കണം. ഗാഢമായി എന്ന് പറഞ്ഞാൽ അതിഗാഢമായി പ്രാർത്ഥിക്കണം. അതിഗാഢമായി പ്രാർത്ഥിക്കണം. എപ്പോഴും പിള്ളേർ നമുക്ക് സപ്പോർട്ടാണ്. എനിക്ക് എവിടെ ചെന്നാലും കൊച്ചുങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും. പ്രൈസ് ദ ലോർഡ്. അപ്പം നമുക്ക് ആർക്കെങ്കിലും രോഗാവസ്ഥകൾ, ഒത്തിരി അസ്വസ്ഥതകൾ, ജീവിതത്തിൽ വലിയ തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ അയലോക്കംകാരോ ചാർച്ചക്കാരോ അല്ലെന്ന് പറഞ്ഞ ബന്ധത്തിലുള്ളവരോ ഒക്കെ ഈ കൊച്ചിൻ്റെ വേദനയൊക്കെ അറിയാവുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഈ സഹോദരിയുടെ, അല്ല ആ സഹോദരൻ്റെ, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിലുള്ള തകർച്ച, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള തകർച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ, ഇതൊക്കെ അറിയാവുന്നവരിവിടെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നവരെ പലരും. അങ്ങനെയുണ്ടെങ്കിൽ അവരും കൂടി കൂടി ഈ സഹോദരനും സഹോദരിക്കും കൂടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്നോട് പ്രത്യേകമായി ഇവിടെ ചിലർ പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ, ചില യോഗങ്ങൾ, അവർക്ക് പ്രത്യേക അസ്വസ്ഥതകളും അസുഖങ്ങളും രോഗാവസ്ഥകളും ഉള്ളവർ, അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായി നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. പക്ഷേ അതോട് ചേർന്ന് നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം ഞാൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞതാണ്, എനിക്ക് ദൈവം സൗഖ്യം തരുമ്പോൾ, സൗഖ്യം തന്നാൽ തന്നില്ലേലും, എൻ്റെ ജീവിതത്തിൽ ദൈവമഹത്വത്തിന് വേണ്ടി എന്നെ പറ്റുന്നതുപോലെ ചെയ്യും. ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. പ്രൈസ് ദ ലോർഡ്. പറ്റുമോ അത് എല്ലാവർക്കും? എല്ലാവർക്കും ഹല്ലേലൂയ, എല്ലാവർക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം ആവശ്യമുള്ളവരല്ലേ? അനുഗ്രഹം ആവശ്യമുള്ളവൻ അനുഗ്രഹദാതാവിന്റെ വഴി പിന്തുടരണം. There is no other option. എനിക്ക് സ്വരം കുറവാ, അതുകൊണ്ട് പറഞ്ഞോളൂ. പ്രിയപ്പെട്ടവരെ, തമ്പുരാന്റെ മക്കളായിരിക്കാൻ അവന്റെ വഴിയെ ഞാൻ നടക്കുമെന്നുള്ള തീരുമാനമെടുക്കണം. എന്റെ ഭവനത്തിൽ നിന്നും തിന്മയെ ഞാൻ ആട്ടിപ്പുറത്താക്കും. അത് നമ്മുടെ പ്രിൻസിപ്പിൾ ആയിരിക്കണം. എന്റെ ഭവനത്തിൽ തിന്മ കുടിയേറണ്ട. തമ്പുരാൻ ഒന്നാം സ്ഥാനം, തമ്പുരാൻ ഒന്നാം സ്ഥാനം. എനിക്കാരോടും പിണക്കമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കാരോടും പിണക്കമുണ്ടെങ്കിൽ ഈ നിമിഷം ആ പിണക്കവും കൂടി നിങ്ങളങ്ങ് മാറ്റണം. വേണ്ട, നമുക്ക് ആരോടും പിണക്കം വേണ്ട. ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, സാരിയല്ല, നിൽക്കുക. ഈശോയുടെ നാമത്തിൽ അങ്ങ് ക്ഷമിച്ചേ. ഈശോ ക്ഷമിച്ചതുപോലെ അങ്ങനെ നമുക്ക് ക്ഷമിച്ചിട്ട് വേണം ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യാവശ്യക്കാർക്ക് 5 മിനിറ്റ് മാത്രം വിശ്രമം. അത്യാവശ്യക്കാർക്ക് ഈ 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ തുടങ്ങും. അല്ലാത്തവർ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് പിന്നെ ഫസ്റ്റ് ഡോസ് ഒക്കെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പുറത്ത് പോകണമെങ്കിൽ മാത്രം പോകാം. കാരണം നമ്മൾ ആരാധനയിടയ്ക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകരുത്, അതിന് വേണ്ടിയാണ്. ആരാധനയിടയ്ക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകരുത്. ഫുള്ളാൾ ഇപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കണം, ഫുള്ളാൾ.
അതുകൊണ്ട് ഈ സമയത്ത് ആരും വീട്ടിലേക്കും പോയേക്കരുത്, കറക്റ്റ് ഇവിടെ എത്തിയേക്കുക. പ്രൈസ് ദി ലോർഡ്. ഹലോ, ഈശോമിശിഹായ സ്തുതിയായിരിക്കട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കുക, അത്യാവശ്യം മാത്രം പുറത്തു നിന്നിട്ട് പെട്ടെന്ന് വരിക. ഭക്ഷണ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് കഴിക്കാം. ഈ ആരാധനയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് കഴിയുന്നത് ശ്രദ്ധിക്കുക. മറ്റുള്ളവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പുറത്തു പോയവർ ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് പിന്നെ നമുക്ക് അവസരമുണ്ട്. ആരാധനയ്ക്ക് ശേഷമായിരിക്കും നല്ലത്. എത്രയും നേരത്തെ തിരിച്ചു വരിക.